सहोद मरने सोषत ई ओणाघोष पिपा पकड़ा केरल आगे सोष दिन ई ओण सोष चल के संकल संकल पा संकल शिकार भाग ई ओण सोष चल के वाला आग्रह आवश्य अतर आलिए क्यों वाली तौर प्रचिपी तैयार नाण अड़ी पर यथार्थ नाम ओर क्यों एथार्थ्यो वाली वे कैटी आश्वस नाम ദേശീയ തലത്തിലുള്ള വിലക്കയറ്റത്തിൻ്റെ ശരാശരി കണക്കെടുത്താൽ അത് വളരെ വലുതാണ്. നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് ദേശീയ ശരാശരിയുടെ മേലെയാണ് നാം നിൽക്കേണ്ടത് സാധാരണ. പക്ഷേ നാം ദേശീയ ശരാശരിയുടെ താഴെയാണ്. ശതമാനം കൂടുതൽ കുറവ് കേരളത്തിൽ ഇത് സ്വയംഭൂവായി സംഭവിച്ചതാണ്. ഇവിടെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള കൃത്യമായ മാർക്കറ്റ് ഇടപെടൽ അതിൻ്റെ ഭാഗമായി പൊതുവിതരണ ശൃംഖല വളരെ ശക്തമാണ്. നമ്മുടെ 2016 കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സിവിൽ സപ്ലൈസ് സ്റ്റോറുകൾ മുഖേന നാം കൊടുത്തിരുന്ന 13 ഇനം ആവശ്യ സാധനങ്ങൾ അവയ്ക്ക് അതേ വലിയ മാർക്കറ്റിലെ അത് പലതിൻ്റെയും വില ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. പക്ഷേ 2016 അതേ വിലക്ക് ഈ 13 ഇന സാധനങ്ങൾ ലഭിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ സ്റ്റോക്ക് തീർന്നുപോയി, ഒന്നോ രണ്ടോ ദിവസം ഇല്ലാതായി, ഇതായില്ലാതായിരിക്കും. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാകുന്നില്ല എന്ന് പറഞ്ഞായിരിക്കും. പക്ഷെ അവിടെ നാട്ടുകാർ ചെല്ലുമ്പോൾ അവരനുഭവപ്പെടുന്നത് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 60 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അവരെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ ഓണനാളുകളിലേക്ക് തിരിയുകയാണ്. കാരണം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാണ്. ഞാൻ
നിശ്ചിതമായിട്ട് പോകുന്നില്ല കാര്യങ്ങൾ. ജീവനൊക്കെ എന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെക്കൊണ്ടും ഞാനിപ്പോൾ കടക്കുന്നില്ല. അങ്ങനെയൊരു സംതൃപ്തമായ ഓണനാളുകളിലേക്ക് നാം ഇപ്പോൾ കടക്കുന്നു. എന്നാൽ നാം ആഗ്രഹിക്കുന്നത് ഒരു നവകേരളം സൃഷ്ടിക്കാനാണ്. ആ നവകേരളം ഈ ഓണസങ്കല്പത്തിനനുസരിച്ചുള്ളതാണ്. ഓണത്തിൻ്റെ ഐതിഹ്യം ഒരു കാലം പണ്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കള്ളവുമില്ല, ചതിയുമില്ല, വെള്ളോളമില്ല, പൊയ്വചനം. ഇവരെ ആരെയും ഉദ്ദേശിച്ച് പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ ഉള്ള ഒരവസ്ഥ വെച്ച് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ നാട് പൂർണ്ണമായും ഒരു സ്വാഭാവനയുടെ തലത്തിലേക്ക് മാറുക, കേരളത്തെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാൻ രാഷ്ട്രങ്ങളുടെ ഇതിന് തുല്യമായ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക, അതോടൊപ്പം സംതൃപ്തമായ ഒരു സമൂഹമാക്കി മാറ്റുക, എല്ലാ തരത്തിലും ഹാപ്പിനെസ് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റുക, ഇതാണ് നമ്മുടെ നാട് 25 വർഷം കൊണ്ട് നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട്. അത്തരം കാര്യങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹകരണവുമാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും നല്ല തോതിൽ ഇത്തരം കാര്യങ്ങൾ സഹകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട് മാറണം, കൂടുതൽ അഭിവൃദ്ധിപ്പെടണം, എല്ലാ തലങ്ങളും വികസിക്കണം. ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ബോധപൂർവമായി ചില പ്രചരണം കഴിച്ചിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് ആ പ്രചരണം കൊണ്ട് നാടാകെ തെറ്റിദ്ധരിക്കപ്പെടുമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. അപ്പം വലിയ പ്രചരണങ്ങളെ എങ്ങനെ നാട് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് LDF സർക്കാർ കേരളത്തിൽ തുടങ്ങുന്നത്. ഇവരുടെ പ്രചരണത്തിൻ്റെ തോന്നു വെച്ചായിരുന്നു എങ്കിൽ LDFന് വിരലിലുണ്ടാകുന്ന സീറ്റുകൾ മാത്രമേ ഇരിക്കുമായിരുന്നു. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ബോധപൂർവം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ആ പൂർണ്ണ ബോധ്യം മഹാഭൂരിപക്ഷത്തിനുള്ളത് കൊണ്ടാണ് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം നൽകി 99 സീറ്റോടെ LDFനെ വീണ്ടും അധികാരത്തിലെത്തുന്നതിനിടയായി. അപ്പോൾ ആ പിന്തുണ ഇനിയും എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. അതാണ് ഈ ഘട്ടത്തിൽ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ ഈ പരിപാടി നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കനലിന് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ തന്നെ ഹാപ്പി.